നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊണുബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ എട്ടാം റൗണ്ട് മത്സരത്തിൽ അർജന്റീന ഇന്ന് കളിക്കാനിറങ്ങിയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് കൊളംബിയയിലെ ബാരങ്കില്ലയിൽ അർജന്റീനയും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ രണ്ടു മണിക്കാണ് ആ കളി നടക്കുന്നത് ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് രണ്ട് പേർക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഒന്ന് അലക്സിസ് മാക്കലിസ്റ്ററും മറ്റൊന്ന് നിക്കുലാസ് ഗോൺസാലസുമാണ് രണ്ടുപേരും അർജൻറീനയോടൊപ്പം അർജന്റീന ടീമിനോടൊപ്പം കൊളംബിയയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇന്നലെ രണ്ടുപേരും ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് ടി വൈ സി സ്പോർട്സ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നു അപ്പോൾ ഇതിൽ അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ടീമിൽ മാറ്റമുണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മാക്കലിസ്റ്റർ കളിക്കുന്നില്ലെങ്കിൽ ഇപ്പം പരിക്കുമാറി ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ട എന്ന് കരുതി കോച്ച് അദ്ദേഹത്തെ പുറത്തിരുത്തുകയാണെങ്കിൽ പകരം ലിയാൻഡ്രോ പെരേഡസ് ടീമിൽ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ നിക്കുലാസ് ഗോൺസലസ് കളിക്കുന്നില്ലെങ്കിൽ ജുവാനി ലോച്ചെൽസോ കളിക്കും എന്നുള്ള റിപ്പോർട്ട് കൂടിയുണ്ട് ഓട്ടോമാറ്റി ലിസാൻഡ്രോ മാർട്ടിനസി രണ്ടുപേരും കളിക്കളത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ വലതുപാർഷത്തിൽ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം അർജന്റീന ഡിഫൻസിലുണ്ട് അത് ഗോൺസലോ മുണ്ടിലോ നാഹ്വിൽ മൊളീനയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നു അതോടൊപ്പം അലിയാത്രോ ഗെർണാച്ചോ അദ്ദേഹം നിക്കുളാസ് ഗോൺസാലസിന് ഒരു ഓൾട്ടർനേറ്റീവാണ് അദ്ദേഹത്തെ കളിപ്പിച്ചേക്കും എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് നൽകുന്ന സൂചന അങ്ങനെയെങ്കിലും അർജൻറ്റീനയുടെ ഒരു പ്രോബർ ലൈനപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് ഡിഫൻസിൽ നാഹുവേൽ മൊളീന ഓർ ഗോൺസാലോ മൊണ്ടിയിൽ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് ദെൻ ക്രിസ്ത്യൻ റൊമേറ നിക്ക്ലാസ് ഒട്ടമെന്റി ലിസാൻഡ്രോ മാർട്ടിനസ് ഇവർ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ഡിഫെൻസിലുണ്ടാകും കൂടാതെ റോദ്രി ഡിബോൾ അലക്സിസ് മാക്കലിസ്റ്റർ ഓർ ലിയാൻഡ്രോ പരേഡസ് അവിടെ മാറ്റത്തിന് സാധ്യത ദെൻ എൻസോ ഫെർണാണ്ടസ് ദ നിക്കുലാസ് ഗോൺസാലസ് ഓർ ജുവാനി ലോച്ചൽസോ ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ അതാണ് ഒരു സാധ്യത പിന്നെ മുന്നേറ്റങ്ങൾ നയിക്കാൻ കുലൻ ആൽവേറസും ലൗട്രോ മാർട്ടിനസും ഇതാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് മുന്നോട്ട് വെക്കുന്ന അവരുടെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചുള്ള ലൈൻ ലൈനപ്പ് അതായത് പോലൊരു ബാലക്ക് ഈ കളിയിലും ആദ്യയിലും അവനിൽ സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വീണ്ടും അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സുകൊണ്ട് എത്താം